രാജ്യത്തിന്റെ ചരിത്രം കുഴിച്ചുമൂടാൻ ശ്രമിക്കുന്നവർക്ക് ജനം ഉചിതമായ മറുപടി നൽകുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പ്രതിപക്ഷ പാർട്ടികൾ തെലങ്കാനയുടെ ചരിത്രം വളച്ചൊടിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. 1948 സെപ്റ്റംബർ 17 ഹൈദരാബാദ് ഇന്ത്യൻ യൂണിയൻ ലയിച്ചതിന്റെ സ്മരണാർത്ഥം സെക്കന്ദരാബാദ് പരേഡ് ഗ്രൗണ്ടിൽ നടന്ന തെലങ്കാന വിമോചനത്തിന്റെ 75-ാം വാർഷിക ആഘോഷത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിസാമുകളുടെ സ്വേച്ഛാധിപത്യ ഭരണത്തിൽ നിന്ന് ഹൈദരാബാദിന്റെ മോചനത്തിനായി ജീവൻ ബലിയർപ്പിച്ച രക്തസാക്ഷികൾക്ക് പ്രണാമം അർപ്പിച്ച അദ്ദേഹം ഹൈദരാബാദ് മോചനത്തിന്റെ ക്രെഡിറ്റ് ഇന്ത്യയുടെ ആദ്യ ആഭ്യന്തരമന്ത്രി സർദാർ വല്ലഭായ് പട്ടേലിനാണെന്നും പറഞ്ഞു. പട്ടേൽ ഇല്ലായിരുന്നുവെങ്കിൽ ഹൈദരാബാദിന് മോചനം ലഭിക്കാൻ ഇനിയും വർഷങ്ങൾ എടുക്കുമായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചരിത്രത്തെ വളച്ചൊടിക്കാനും സാമുദായിക സൗഹാർദ്ദം തകർക്കാനും രാഷ്ട്രീയത്തിനായി തെലങ്കാനയുടെ സംസ്കാരം തകർക്കാനും ശ്രമിക്കുന്ന വർഗീയ ശക്തികൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് തെലങ്കാന മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖർ റാവു പറഞ്ഞു. കഴിഞ്ഞ 9 വർഷത്തിൽ തെലങ്കാന രാജ്യത്തിനാകെ വിളക്കായി മാറിയെന്ന് പറഞ്ഞ KCR സംസ്ഥാനത്തെ എല്ലാ മേഖലകളിലെയും വികസനത്തിനായി തന്റെ സർക്കാർ സ്വീകരിച്ച നടപടികളും വിശദീകരിച്ചു. നമുക്ക് ഇപ്പോൾ വേണ്ടത് എല്ലാ വിഭാഗം ജനങ്ങളുടെയും ഐക്യമാണ്. അതാണ് നമ്മുടെ ശക്തി. ശിഥിലീകരണ ശക്തികളുടെ കെണിയിൽ വീണ് സംസ്ഥാനത്തെ സമാധാന അന്തരീക്ഷം തകർക്കരുത്, അദ്ദേഹം പറഞ്ഞു.